സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അമ്പലങ്ങളിൽ കോഴിയെയും അതേപോലെ തന്നെ ആടിനെയും അറുക്കുന്നത് ശാസ്ത്രസമ്മതമുള്ള കാര്യമാണോ? മരിച്ചവരുടെ മൃതദേഹം ദഹിപ്പിക്കുന്ന സമയത്ത് അതോടുകൂടി കോഴിയെ അറുത്തുമൂടുന്നത് ശാസ്ത്രസമ്മതമാണോ? ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ തുടർന്ന് കാണുക. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം: ആചാരവും അനാചാരവും. ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളായിട്ട് കൈമാറി വന്നു കഴിഞ്ഞാൽ നന്മ നിറഞ്ഞ ആചരണയോഗ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അനാചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചരണത്തിന് യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ യോഗ്യമല്ലാത്ത പാപകർമ്മങ്ങളെയാണ് അനാചാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ആചാരങ്ങളാണോ അനാചാരങ്ങളാണോ എന്നറിയാൻ വേണ്ടി നമ്മളുടെ വേദങ്ങളിലും അതേപോലെ തന്നെ ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും പുരാണങ്ങളിലും ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ട് പിടികിട്ടും. ഹൈന്ദവൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവൻ്റെ മതം എന്താണ് നിഷ്കർഷിക്കുന്നത് എന്ന് അവനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം പഠിക്കാനോ അവൻ തയ്യാറല്ല. ഹിന്ദുമതം പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ ഉപനിഷത്തുകളിലും ഗീതയിലും എല്ലാ കാര്യങ്ങളിലും പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരൊറ്റ കാര്യം മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്: നമ്മൾ ഈ ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ അല്ല. ഈ കാര്യങ്ങളെല്ലാം നശ്വരമാണ്, ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്, ശരീരം മരിക്കുന്നതാണ്. എന്നാൽ നമ്മളിൽ ഒരു ചൈതന്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിത്യവും ശാശ്വതവും ധ്രുവവും മരിക്കാത്തതുമായിട്ടുള്ള ഒരു സത്തയുണ്ട്. അതിനെ നമ്മൾക്ക് ഈശ്വരൻ എന്നോ പരമാത്മാവ് എന്നോ അല്ലെങ്കിൽ നിർവാണം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതിനെ അറിയുക, അതാണ് ഓരോ ഹൈന്ദവൻ്റെയും അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിൻ്റെയും പ്രധാനപ്പെട്ട ജോലി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ ദുഃഖത്തിൽ നിന്ന് മുക്തനാകുകയും ശാശ്വതമായിട്ടുള്ള സുഖവും ശാന്തിയും സമാധാനവും ലഭിക്കുകയും ചെയ്യും. അതായത് ഈശ്വര സാക്ഷാത്കാരം ആണ് ഓരോ ഹിന്ദുവിൻ്റെയും ലക്ഷ്യം, അല്ലെങ്കിൽ സ്വയം തന്നെ തന്നെ അറിയുക എന്നതാണ് ഓരോ ഹിന്ദുവിൻ്റെയും ലക്ഷ്യം. ഞാൻ ഈ ശരീരമാണോ മനസ്സാണോ അതിനപ്പുറത്തുള്ള വല്ലതുമാണോ? എങ്ങനെയാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം? എങ്ങനെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാം എന്നതാണ് ഓരോ ഹൈന്ദവൻ്റെയും അന്വേഷണ വിഷയം. എന്നാൽ പാവപ്പെട്ട ഒരു ഹിന്ദുവിനെ ഈ കാര്യങ്ങൾ ആരും തന്നെ പഠിപ്പിക്കുന്നില്ല. ക്ഷേത്രങ്ങളിലോ അതേപോലെ തന്നെ ബാക്കിയുള്ളിടങ്ങളിലോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. ക്ഷേത്രങ്ങൾ എന്നത് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഹിന്ദു അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഗീതയും ഉപനിഷത്തും അതേപോലെ തന്നെ പുരാണങ്ങളും വേദങ്ങളും എല്ലാം ആണ്. എന്നാൽ അതിന് പകരമായിട്ട് ക്ഷേത്രങ്ങളിൽ അനാചാരങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കേണ്ടതും അതിനെ തുറന്നു കാണിക്കേണ്ടതും ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മമാണ്. നമുക്കറിയാം കേരളത്തിൽ ഒരു നിയമമുണ്ട്, ദ കേരള അനിമൽസ് ആൻഡ് ബേർഡ് സാക്രിഫൈസസ് പ്രോഹിബിഷൻ ആക്ട് 1968 എന്ന ഒരു നിയമമുണ്ട്. ഈ നിയമപ്രകാരം അമ്പലങ്ങളിൽ കോഴിയെയോ അതേപോലെ തന്നെ ആടിനെയോ ബലി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് 3 മാസം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ ഇന്നും പല അമ്പലങ്ങളിലും ഇത് നിർബാധം തുടർന്നു വരുന്നു എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അമ്പലങ്ങളിൽ കോഴിയെയും ആടിനെയും നേർച്ചയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു, അവിടെ അറുക്കുന്നു, അറുത്തതിന് ശേഷം അവിടെ തന്നെ പാചകം ചെയ്യുന്നു, അതിനെ വീതിച്ച് കൊടുക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് തലമുറകളായിട്ട് കൈവന്ന കാര്യമാണ് എന്നാണ് ഇവർ അതിന് സമാധാനമായിട്ട് പറയുന്നത്. തലമുറകളായിട്ട് വന്നിരുന്ന അനാചാരങ്ങളാണ് തൊട്ടു തീണ്ടായ്മയും അതേപോലെ തന്നെ സതി തുടങ്ങിയ അനാചാരങ്ങളും. അവയെല്ലാം കാലക്രമേണ പ്രബുദ്ധരായിട്ടുള്ള ഹിന്ദുക്കൾ പരിപൂർണമായിട്ടും നിർത്തലാക്കി. അതേപോലെ തന്നെ ഇന്നും ചില സമുദായങ്ങളിൽ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതിരിക്കാനായിട്ട് മരിച്ച ആളിനോടൊപ്പം ഒരു കോഴിയെ കൊന്നു കുഴിച്ചുമൂടുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ട്. ഇത്രയും നികൃഷ്ടവും അതേപോലെ തന്നെ ഹീനകരവും ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ചില ക്ഷേത്രങ്ങളിൽ ഇതിലും വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അവിടെ പുണ്യകരമായിട്ടുള്ള പല ഹോമങ്ങളും നടത്താറുണ്ട്, അതോടൊപ്പം തന്നെ മൃഗബലിയും നടത്താറുണ്ട്.
ഇതെല്ലാം ശാസ്ത്രസമ്മതമാണോ ആചാര്യസമ്മതമാണോ ആചരണസമ്മതമാണോ എന്ന് ചിന്തിക്കാൻ തന്നെ ആൾക്കാർക്ക് സമയമില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ശാസ്ത്രവശത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം. ഒരിക്കലും പുരാണങ്ങളിലോ വേദങ്ങളിലോ അതേപോലെ തന്നെ ഭഗവത്ഗീതയിലോ ഈശ്വരൻ തനിക്ക് കോഴിയെ അറുക്കണം ആടിനെ അറുക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതിന് പകരമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഹിംസ പരമമായിട്ടുള്ള ധർമ്മമാണ് എന്നാണ്. അതായത് ഒരു ജീവിയെയും കൊല്ലാതിരിക്കുക എന്നത് പരമമായിട്ടുള്ള ധർമ്മമാണ്. ഇനി ഹിന്ദുമതം മാത്രമല്ല എല്ലാ മതങ്ങളെയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഫോർമുല പറഞ്ഞുതരാം. ഗീതയായാലും ഖുറാനായാലും ബൈബിളായാലും വേദമായാലും എന്തായാലും തന്നെ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കലും പാപം ചെയ്യരുത്, എന്നാൽ പുണ്യം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം. അമ്പലങ്ങളുടെയും പള്ളികളുടെയും അതേപോലെ തന്നെ ചർച്ചിൻ്റെയും എല്ലാം സാരാംശം ഇത് മാത്രമാണ്. പുണ്യകരമായിട്ടുള്ള കാര്യങ്ങൾ സമ്പാദിക്കുക അല്ലെങ്കിൽ ചെയ്യുക, പാപങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളാണ്, നമ്മുടെ സമുദായത്തിലെ ആൾക്കാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളാണ്, നമ്മളുടെ അമ്പല കമ്മിറ്റിക്കാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. പുണ്യം മാത്രം ചെയ്യുക, ഒരു കാരണവശാലും പാപം ചെയ്യരുത്. ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം, എന്താണ് ഈ പുണ്യം, എന്താണ് ഈ പാപം? നമ്മളുടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണ്, അതുമൂലം അന്യപ്രാണികൾക്ക് അന്യജീവികൾക്ക് ദുഃഖമോ വേദനയോ വിഷമമോ ഉണ്ടാകുന്നത് എന്തായാലും അതെല്ലാം പാപമാണ്. നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണ്, അതുമൂലം മനുഷ്യനും അതേപോലെ തന്നെ അന്യപ്രാണികൾക്കും സുഖവും ശാന്തിയും സമാധാനവും കിട്ടുന്നത് ഏതെല്ലാം പ്രവൃത്തിയാണോ അതെല്ലാം പുണ്യമാണ്. ഇത്ര വളരെ നിസ്സാരകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നത്. ഈ വ്യാഖ്യാനം അനുസരിച്ച് കൊല്ലുന്നതൊരു പാപമാണ്, മോഷ്ടിക്കുന്നത് പാപമാണ്, വ്യഭിചാരം ചെയ്യുന്നത് പാപമാണ്, നുണ പറയുന്നത് പാപമാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പാപമാണ്. ഇതൊന്നും ചെയ്യരുത് എന്നല്ലേ എല്ലാ മതങ്ങളും പറയുന്നത്? മരിക്കാൻ പോകുന്ന ഒരു പക്ഷിയെയോ മൃഗത്തെയോ രക്ഷിക്കുന്നത് പുണ്യമാണ് എന്ന് എല്ലാ മതങ്ങളും പറയും. അതിന് മതപഠനത്തിൻ്റെ ആവശ്യമില്ല. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന ഒരു പുണ്യകാര്യമാണ്, ദാഹിക്കുന്നവന് ജലം നൽകുന്നത് ഒരു പുണ്യകാര്യമാണ്, രോഗിക്ക് ഔഷധം നൽകുന്നത് ഒരു പുണ്യകാര്യമാണ്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം ദാനം ചെയ്യുന്നത് ഒരു പുണ്യകാര്യമാണ്. കാരണം ഇതെല്ലാം കൊണ്ട് നമ്മൾക്കും സമാധാനം കിട്ടും, അതുകൂടാതെ നമ്മളിതാർക്ക് ചെയ്തു കൊടുക്കുന്നുവോ അവർക്കും സുഖവും സമാധാനവും ആനന്ദവും ലഭിക്കും. എന്നാൽ നമ്മളുടെ ആരുടെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്, അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് വ്യഭിചരിക്കുകയാണ്, അവരെ കൊല്ലുകയാണ്, അവരോട് നുണ പറയുകയാണ്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിച്ച് അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണമായിട്ടും പാപമാണ് എന്ന് നമ്മൾക്കറിയാം. ഏതെങ്കിലും ഒരു പുണ്യകാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ശാന്തിയും സമാധാനവും ഉണ്ടാകും. എന്നാൽ ഏതെങ്കിലും പാപകാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കൂ, ആരെയെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മോഷ്ടിക്കാനോ അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യാനോ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കൂ, ഉടൻ തന്നെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും വളരെയധികം പീഡയും അതേപോലെ തന്നെ ദുഃഖവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊട്ടും തന്നെ സമാധാനം ഉണ്ടാകുന്നതല്ല, നിങ്ങൾക്കൊട്ടും തന്നെ ശാന്തി ഉണ്ടാകുന്നതല്ല. എത്ര പേർക്ക് ഒരാടിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു കോഴിയെ കൊല്ലുന്നത് കാണാൻ സാധിക്കും? അതുകൂടാതെ മറ്റൊരു അനാചാരമാണ്, ഉടൻ തന്നെ നിർത്തേണ്ട ഒരു കാര്യമാണ്, ചില സമുദായത്തിൽ ആൾക്കാർ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു കോഴിയെ കൊന്ന് ആ വ്യക്തിയുടെ കൂടെ അടക്കം ചെയ്യുക എന്നുള്ളത്. ഇത് തീർത്തും പാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഉടൻ തന്നെ നിർത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് നിർത്തിയിട്ടില്ല എങ്കിൽ ഇത് ആരാണോ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ പ്രേരണയാലാണോ മേൽനോട്ടത്തിലാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ആ പാപം മുഴുവൻ ആ വ്യക്തിക്ക് വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കണം. ഈ കാര്യങ്ങൾ ഒട്ടും തന്നെ പുണ്യമല്ല, ശാസ്ത്രസമ്മതമല്ല, അനാചാരങ്ങളാണ്, ആചരണയോഗ്യമായിട്ടുള്ള കാര്യമല്ല. ഇനി ഒരു ക്ഷേത്രമായി കഴിഞ്ഞാൽ അവിടെ എന്താണ് നടത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. അവിടെ നടത്തേണ്ടത് ധർമ്മപ്രഭാഷണങ്ങളാണ്, ഗീതയുടെ പാരായണമാണ്, ഗീതയുടെ അർത്ഥവ്യാഖ്യാനമാണ്, ഉപനിഷത്തുകളുടെ വ്യാഖ്യാനമാണ്,
പുരാണങ്ങളുടെ വ്യാഖ്യാനമാണ്. സപ്താഹ യജ്ഞങ്ങളാണ് അവിടെ നടത്തേണ്ടത്. ഹിന്ദുമതം എന്താണ്, അത് എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ക്ഷേത്രത്തിലും നടത്തേണ്ടത്. പുണ്യവർദ്ധകമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ക്ഷേത്രത്തിലും നടത്തേണ്ടത്. നാരായണീയം, അതേപോലെ തന്നെ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, രാമായണ പാരായണം, അതിൻ്റെ അർത്ഥവ്യാഖ്യാനം, ഇവയെല്ലാമാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത്. ക്ഷേത്രങ്ങളിൽ ധാരാളം ധനം അവിട്ടുപൊട്ടിക്കാനും അതേപോലെ തന്നെ ആനയെ കൊണ്ട് നിർത്താനും കലാപരിപാടി നടത്താനും ധൂർത്തടിക്കാറുണ്ട്. അതിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ ഗീതാപാരായണത്തിനോ അല്ലെങ്കിൽ പുരാണങ്ങളുടെ പഠനത്തിനോ ഉപനിഷത്തുകളുടെ പഠനത്തിനോ അല്ലെങ്കിൽ സ്വന്തം ധർമ്മത്തെ മനസ്സിലാക്കാനോ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ക്ഷേത്രങ്ങൾ കുറച്ചുകൂടി നല്ല ക്ഷേത്രങ്ങളാകുമായിരുന്നു. അതുകൂടാതെ ഹിന്ദുക്കൾ കുറച്ചുകൂടി ഉണർവുള്ള ഹിന്ദുക്കൾ ആകുമായിരുന്നു എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു വാക്കോടുകൂടി ഈ വീഡിയോയെ ഉപസംഹരിക്കാം. ഈശ്വരൻ്റെ പേരിൽ ഹിംസ നടത്തുന്നത് പരിഹാരമില്ലാത്ത മഹാപാപമാകുന്നു. പ്രാണികളെ ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുകയോ പോകുകയോ കൂടി ചെയ്യരുത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിയെ അറുക്കൽ അതേപോലെ തന്നെ ആടിനെ അറുക്കൽ എന്നിവ അമ്പലങ്ങളിൽ നിർത്തേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും ആവശ്യമാണ്. നിയമമനുസരിച്ചിട്ടും അത് തെറ്റാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ വിവരങ്ങൾ മൃഗസംരക്ഷണം നടത്തുന്ന പേട്ട തുടങ്ങിയ സംഘടനകൾക്ക് കൈമാറാവുന്നതാണ്. അല്ലെങ്കിൽ നിയമം നടത്തേണ്ട അധികാരികൾക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറാവുന്നതാണ്. നിങ്ങളുടെ ക്ഷേത്രങ്ങളിലും ഇത്തരം അനാചാരങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.